എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മാസത്തെ തുക മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ കൂടാതെ അടുത്ത ഈയൊരു ഉടനെ തന്നെ വരുന്ന കൂടുതൽ തുക വിതരണം ചെയ്യുകയാണ് അതായത് രണ്ട് മാസത്തെ തുക കൂടി ലഭിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം കോലാഹലങ്ങളൊക്കെ ഉണ്ടായതാണ് വളരെയധികം ആളുകൾ തെരുവിലിറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു മാസത്തെ തുക വിതരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാർ താൽക്കാലികമായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിരുന്നു പക്ഷേ ഇപ്പോഴും ഏകദേശം ഈ ഒരു മാസത്തോടെ ആവുമ്പോൾ തന്നെ അവസാനിക്കുമ്പോൾ ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ നാല് മാസത്തെ തുക വീണ്ടും കുടിശ്ശിക്കാവുകയാണ് മാത്രമല്ല നവകേരള സദസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നവകേരള സദസ്സിന് വേണ്ടി എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലെല്ലാം ഭൂരിഭാഗം ആളുകളും ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യണമെന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതി മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ച് സർക്കാരിന് രണ്ടാം വട്ടവും അധികാരത്തിൽ വരുവാൻ നിലവിൽ ഭരിക്കുന്ന സർക്കാരിന് പിണറായി വിജയൻ സർക്കാരിന് രണ്ടാം ഘട്ടവും അധികാരത്തിൽ വരുവാൻ കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ വിതരണവും അതുപോലെ തന്നെ സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഷൻ വിതരണം കറക്റ്റ് ആയിട്ട് നൽകാൻ വേണ്ട നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് നിലവിൽ അടുത്ത മാസം നമുക്കറിയാം അടുത്ത മാസം ക്രിസ്മസ് വരികയാണ് ക്രിസ്മസ് ക്രിസ്മസോടനോടൊക്കെ അനുബന്ധിച്ച് രണ്ടു മാസത്തെയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെയോ തുക ഒരുമിച്ച് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക നിലവിൽ നാല് മാസത്തെ തുക ഈ ഒരു മാസം അവസാനമാകുമ്പോൾ നാല് മാസത്തെ തുക പെൻഡിംഗ് ആവുകയാണ് ഈ ഒരു മാസത്തിന് മുമ്പാകെ തന്നെ ഒരു തുക ഇപ്പോൾ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അത് ചില ആളുകൾക്ക് തുക എത്തിയിട്ടില്ല എന്ന് പറയുന്നു മസ്റ്ററിംഗ് പരാജയപ്പെട്ടതുകൊണ്ടാകാമൊരു പക്ഷെ തുക എത്താത്തത് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം ഉള്ള ആളുകൾക്കും തുക നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു തുകയുടെ വിതരണം ഉടനെ തന്നെ രണ്ടു രണ്ട് മാസത്തെയോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ തുകയുടെ വിതരണം വീണ്ടും ഉണ്ടാകും മാത്രമല്ല ചില ക്ഷേമ പെൻഷനുകൾക്കൊക്കെ സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വന്നായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിരുന്നതാണ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്ന ചില വിഭാഗക്കാർക്ക് അത് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ആക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ തുക വർദ്ധിപ്പിക്കുവാനും ഒക്കെയുള്ള സാധ്യത ഇപ്പോൾ ആരായുകയും ചെയ്യുകയാണ് ലോക്സഭാ ഇലക്ഷൻ വരുന്നു അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാൻ ഈ ഒരു ക്രിസ്മസിനോടനുബന്ധിച്ച് പൂർണ്ണ അളവിൽ തന്നെ തുക വിതരണം ചെയ്യുവാനായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയായാലും ആയാലും പൊതുജനങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ വീണ്ടും എത്താൻ പോകുന്നു ബാങ്കുകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് അടുത്ത മാസത്തോടു കൂടി കുടിശ്ശിക തുക മുഴുവൻ വിതരണം ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നവകേരള സർവസുമായി ബന്ധപ്പെട്ട് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിലായിരിക്കും പുതിയ നടപടികൾ ഉണ്ടാവുക